നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുകയാണ്. ആദ്യം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നിയമന വിവാദത്തിൽ പ്രതിരോധിക്കാൻ ഉറച്ച സർക്കാർ. യുഡിഎഫ് കാലത്തെ നിയമനങ്ങളുടെ കണക്ക് തേടി. കഴിഞ്ഞ സർക്കാർ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതിന്റെ കണക്ക് അടിയന്തരമായി ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഓരോ വകുപ്പും PSC റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണവും ഹാജരാക്കാൻ ആവശ്യം. വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത, നിയമന വിവാദത്തിലും പ്രതിരോധിക്കാൻ ഉറച്ച സർക്കാരിന്റെ നീക്കം, വിശദാംശങ്ങൾ. നിയമന വിവാദത്തിൽ കൃത്യമായ പ്രതിരോധമുയർത്താനാണ് സർക്കാരിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന നിയമനങ്ങളുടെ കണക്കെടുക്കുന്നത്. ഇത് സംബന്ധിച്ച കണക്ക് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന താൽക്കാലിക നിയമനങ്ങളെ സ്ഥിരപ്പെടുത്തിയതിന്റെ കണക്ക് അടിയന്തരമായി ഹാജരാക്കാനാണ് സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്നൊരു പക്ഷേ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. കാരണം ഈ വിവാദം സർക്കാരിന് വലിയൊരു പ്രതിസന്ധിയും തലവേദനയുമായ സാഹചര്യത്തിൽ ഇതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുകയാണ് സർക്കാർ നിലപാട്. തങ്ങളുടെ കാലത്ത് മാത്രമല്ല, പ്രതിപക്ഷത്തിൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തും സമാനമായ രീതിയിലുള്ള സ്ഥിരപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്. 10 വർഷം പൂർത്തിയാക്കിയവരെയാണ് സ്ഥിരപ്പെടുത്തിയത്. ഇതാണ് സർക്കാരിന്റെ വാദം. ഈ വാദങ്ങൾ കൂടുതലായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ശരി സജിത്ത്. റാങ്ക് ഹോൾഡേഴ്സ് സമരം പ്രതിപക്ഷം ഇളക്കിവിട്ട സമരമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. പല റാങ്ക് ഹോൾഡർ സംഘടനകളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രൂപീകരിച്ചവയാണെന്നും ധനമന്ത്രി. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി നൽകൽ പ്രായോഗികമല്ല എന്ന് ഡോക്ടർ തോമസ് ഐസക്. PSC റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലല്ല താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയത്. റാങ്ക് ഹോൾഡേഴ്സ് വസ്തുതകൾ മനസ്സിലാക്കണമെന്നും ധനമന്ത്രി. തോമസ് ഐസക്കിന് സമരങ്ങളോട് എന്തൊരു അലർജിയും പുച്ഛവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഭരണം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണിത്. പ്രതിഷേധിക്കുന്നവരെ സമരജീവികളെന്ന് വിളിക്കുന്ന മോഡിയും ഐസക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? യുവാക്കളുടെ സമരത്തെ UDF പിന്തുണയ്ക്കുമെന്നും ചെന്നിത്തല. സമരത്തിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന് സമരക്കാരുടെ മറുപടി. ഉത്തരം മുട്ടിയതുകൊണ്ടാണ് ധനമന്ത്രിയുടെ ആരോപണമെന്ന് സമരക്കാർ. സമരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും ഉണ്ടെന്നും നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ. PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത് എന്തിനാണ് എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്ന് മന്ത്രി EP ജയരാജൻ. സ്ഥിരപ്പെടുത്താൻ തീരുമാനമെടുത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ ആകില്ല. താൽക്കാലിക ജീവനക്കാർക്കും കുടുംബമുണ്ടെന്നും EP ജയരാജൻ. സ്വന്തം ബന്ധുവിനെ നിയമിക്കാൻ ശ്രമിച്ച ആളാണ് EP ജയരാജൻ എന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സാധാരണക്കാരുടെ വേദന അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഫ്യൂഡൽ രാജാവിനെ പോലെയാണ് EP പെരുമാറുന്നത് എന്നും മുല്ലപ്പള്ളി. സർവകലാശാല നിയമന വിവാദത്തിൽ എറണാകുളം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. തൊഴിൽ തട്ടിപ്പിന് ശ്രമിക്കുന്ന സരിത എസ് നായരുടെ മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്ത്. CPMന് തന്നെ പേടിയാണ് എന്നും ആ അവസരം മുതലാക്കിയാണ് നിയമനങ്ങൾ നടത്തുന്നത് എന്നും സംഭാഷണത്തിൽ സരിത. അവകാശവാദം നെയ്യാറ്റിൻകരയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ യുവാവിനോട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിൽ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ അനധികൃതമായി നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന പരാതി. നിയമന നീക്കം പാലക്കാട് ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ഹേമാംബിക സംസ്കൃത ഹൈസ്കൂളിൽ ദേവസ്വം ബോർഡിന് പരാതി നൽകി ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി ട്രസ്റ്റിയായ പാലക്കാട്ടുശ്ശേരി വലിയ രാജാവ് KK ചന്തു അച്ഛൻ. നിയമനം സ്കൂളുകളിലെ ഫുൾ ടൈം മീനിയൽ തസ്തികയിലേക്ക്. നീക്കം ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം മുഹമ്മദ് ഷാഫിയെ നിയമിക്കാൻ. 2 വർഷം മുമ്പ് മന്ത്രി AK ബാലന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ജ്യോതി ബസുവിനെ നിയമിച്ചതും അനധികൃതമായിട്ടെന്ന് പരാതി. സ്കൂളുകളിലെ ഭരണകാര്യങ്ങളിൽ പാരമ്പര്യ ട്രസ്റ്റിയെ മാറ്റി നിർത്തുകയാണെന്നും പരാതിയിൽ. നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ശക്തമാണ് എന്നും പാലക്കാട്ടുശ്ശേരി സേവന സമാജം. ആരെയും നിയമിച്ചിട്ടില്ല എന്നും നിയമനത്തിനായി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ. കാലടി സർവകലാശാലയിൽ CPM നേതാവ് MP രാജേഷിന്റെ ഭാര്യ നിനിതയുടെ നിയമനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിദഗ്ധ സമിതിയിലെ ഒരംഗം പരാതി പിൻവലിച്ചു. വിഷയ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ P പവിത്രൻ പരാതി പിൻവലിച്ചുവെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ധർമ്മരാജ് അഡാട്ട്. നിനിതയുടെ നിയമനത്തിൽ ഇന്ന് തന്നെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും ധർമ്മരാജ് പറഞ്ഞു. കാലടി സർവകലാശാല VC ധർമ്മരാജ് അഡാട്ടിനെതിരെ PT തോമസ് MLA. ധർമ്മരാജ് അഡാട്ട് പഴയ SFI കാരനെന്ന ആക്ഷേപം.
ബാംബു കോർപ്പറേഷൻ നിയമന പ്രശ്നത്തിൽ വിവാദ പരാമർശവുമായി കോർപ്പറേഷൻ ചെയർമാൻ കെ ജെ ജേക്കബ്. കോർപ്പറേഷൻ LDFന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ്. LDF അനുകൂലികളായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖ പരീക്ഷയിൽ മാർക്ക് കൂടുതൽ നൽകാറുണ്ടെന്നും ജേക്കബ്. ശബരിമല വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഗുണം ചെയ്യില്ല എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. മറ്റൊന്നും പറയാനില്ലാത്ത രാഷ്ട്രീയ ദാരിദ്ര്യം കൊണ്ടാണ് അവർ ശബരിമല ഇപ്പോഴും പറയുന്നത്. ജനങ്ങളെ പറ്റിക്കാനാണ് UDF ശ്രമമെന്നും MA ബേബി News18നോട്. ശബരിമല വിഷയത്തിൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ സുപ്രീംകോടതി വിധി നടപ്പാക്കൂ എന്ന MA ബേബി. ശബരിമലയല്ല മറ്റു വിഷയങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ജയത്തിന് കാരണം. അയ്യപ്പനും ബാവരും ഇഷ്ടപ്പെടുന്നത് ഇടതുമുന്നണിയെയാണെന്നും ക്ഷേത്രങ്ങളും പള്ളിക്കമ്മിറ്റികളും നല്ല രീതിയിൽ നടക്കുന്നത് ഇടതു ഭരണത്തിലാണെന്നും പ്രതികരണം. ശബരിമല വിഷയത്തിൽ ഇപ്പോഴത്തെ പ്രചാരണങ്ങൾ അനവസരത്തിലുള്ളതെന്നും MA ബേബി. നിയമനിർമ്മാണം എന്നത് മൗഢ്യമാണ്, സാമൂഹ്യ സംഘർഷത്തിന് വഴിവെക്കാൻ പാടില്ല എന്നാണ് CPM നിലപാട്. പുതിയ സത്യവാമൂലം നൽകുമെന്നുള്ള പ്രചാരണം തന്റെയോ പാർട്ടിയുടെയോ നയമല്ല എന്നും MA ബേബി. ശബരിമല വിവാദത്തിൽ പ്രതിപക്ഷത്തിനെതിരെ നിയമമന്ത്രി AK ബാലൻ. കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം സാധ്യമല്ല. സുപ്രീംകോടതിക്ക് മുന്നിലുള്ള വിഷയത്തിൽ നിയമം കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് കഴിയില്ല എന്നും AK ബാലൻ News18നോട്. നിയമം കൊണ്ടുവരുമെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് വിവരക്കേടെന്നും മന്ത്രിയുടെ പരിഹാസം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഏച്ചില്ല. ശബരിമല വിവാദം ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്നും AK ബാലൻ. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്ന് വിരളിപൂട്ട BJPക്കും UDFനും ഭ്രാന്ത് പിടിച്ചുവെന്ന മന്ത്രി. ശബരിമല ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ തന്ത്രമാണ്. കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് തയ്യാറാക്കിയതാണ് ആ തന്ത്രമെന്നും ആരോപണം. നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരികെ എത്തിക്കാനുള്ള UDF ശ്രമമാണിതെന്നും AK ബാലൻ. യുവതീ പ്രവേശന വിധി സുപ്രീംകോടതി ശരിവെച്ചാലും വിധി നടപ്പിലാക്കുന്നത് വിശ്വാസികളുമായി ആലോചിച്ച് മാത്രമെന്നും ബാലൻ. ശബരിമല വിഷയത്തിൽ MA ബേബിയുടെ പ്രസ്താവനയെ ഗൌരവമായി കാണുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. MA ബേബിക്ക് CPMൽ സ്ഥാനമില്ല. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കട്ടെയെന്നും രമേശ് ചെന്നിത്തല. ശബരിമല വിഷയത്തിൽ MA ബേബിയുടെ പ്രസ്താവന CPM അടവു തന്ത്രമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. CPM ആണ് വിഷയം സങ്കീർണമാക്കിയത്. UDF വന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്നും ശബരിമലയെ വോട്ടു ബാങ്ക് രാഷ്ട്രീയമായി കണ്ടിട്ടില്ല എന്നും മുല്ലപ്പള്ളി. ശബരിമല വിഷയത്തിൽ CPM എടുത്ത നിലപാട് തെറ്റായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പരസ്യമായി വ്യക്തമാക്കണമെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. CPM നിലപാട് ജനങ്ങൾ പൊറുക്കില്ല. CPMൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നേതാവായ MA ബേബി വഴിയരികിലിരുന്ന് പറയുന്നത് കാര്യമാക്കുന്നില്ല. ശബരിമല വിഷയത്തിൽ ഒത്തുകളിയുടെ ചരിത്രമുള്ളത് UDFനാണെന്നും അത് BJPയുടെ മേൽ ആരോപിക്കേണ്ട എന്നും സുരേന്ദ്രൻ. വൈരുദ്ധ്യാത്മക ഭൗതികവാദ വിഷയത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞതിൽ അദ്ദേഹത്തിനും പാർട്ടിക്കും സംശയമില്ല എന്ന MA ബേബി. ദൈവവിശ്വാസത്തിന് കമ്മ്യൂണിസ്റ്റുകാർ എതിരല്ല, വിശ്വാസം സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ എന്നും ഉണ്ടാകും. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പുതിയ രാഷ്ട്രീയ ചരിത്രം എഴുതുമെന്നും ബേബി News18നോട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കള്ളം പറയുന്നുവെന്ന മന്ത്രി AK ബാലൻ. വിശ്വാസ് മേത്തയെ മുഖ്യ വിവരാവകാശ കമ്മീഷനാക്കുന്നതിനെ രമേശ് ചെന്നിത്തല അനുകൂലിച്ചിരുന്നു. വിഷയം ചർച്ചയായതിനെ തുടർന്ന് പിന്നീട് നിലപാട് മാറ്റിയെന്നും ആരോപണം. ചെന്നിത്തല നിയമനത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സർക്കാരിന്റെ കൈവശമുണ്ടെന്ന മന്ത്രി. നിയമനത്തിൽ പ്രതിപക്ഷ നേതാവ് ഒപ്പിടില്ല, നിയമനം അസാധുവാകില്ല എന്നും ബാലൻ News18നോട്. മുഖ്യ വിവരാവകാശ സ്ഥാനത്തേക്കുള്ള വിശ്വാസ് മേത്തയുടെ നിയമനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന രമേശ് ചെന്നിത്തല. ഇന്ന് രാവിലെ പാലക്കാട് വെച്ചാണ് മിനിറ്റ്സിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒപ്പുവെച്ചതെന്നും പ്രതികരണം. കോവിഡ് RT-PCR പരിശോധനയുടെ നിരക്ക് വർദ്ധിപ്പിച്ചു. വർധന 1500 നിന്നും 1700 രൂപയായി. 1500 രൂപയ്ക്ക് പരിശോധന പ്രായോഗികമല്ല എന്ന് കാട്ടി സ്വകാര്യ ലാബുകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നിരക്ക് പുതുക്കി നിശ്ചയിച്ചത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. ആന്റിജൻ പരിശോധനയുടെ നിരക്ക് 300 രൂപയായി തുടരും. ആദ്യം 2750 രൂപയുണ്ടായിരുന്ന RT-PCR പരിശോധനയുടെ തുക 4 തവണയായി കുറച്ചാണ് 1500. രാജ്യദ്രോഹ കേസിൽ ശശി തരൂരിന്റെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീംകോടതി. UP പോലീസിനും ഡൽഹി പോലീസിനും നോട്ടീസ് നൽകി കോടതി. രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. മുന്നണി മാറ്റത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ NCP നേതാവ് മാണി സി കാപ്പൻ ഇന്ന് ഡൽഹിക്ക് പോകും. ഇടതുമുന്നണിയിൽ പാലാ പ്രതീക്ഷകൾ അവസാനിച്ച സാഹചര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കാപ്പന്റെ നീക്കം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര കോട്ടയത്തെത്തുന്നതിന് മുൻപ് മാണി സി കാപ്പൻ മുന്നണി വിട്ടേക്കും. NCP ഒറ്റക്കെട്ടായി മുന്നണി വിടാൻ സാധ്യതയില്ല. TP പീതാംബരനും AK ശശീന്ദ്രനും NCP ആയി തുടർന്നേക്കും. കാപ്പൻ UDFിൽ എത്തിയാൽ സ്വതന്ത്രനായി മത്സരിക്കാനും ജോസഫ് ഗ്രൂപ്പിലോ കോൺഗ്രസിലോ ചേരാനും സാധ്യത.
മാണിസി കാപ്പനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കാപ്പൻ കോൺഗ്രസിലേക്ക് വന്നാൽ നല്ലതാണ്, തീരുമാനമെടുക്കേണ്ടത് കാപ്പനാണെന്ന് മുല്ലപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം നിബന്ധന കർശനമാക്കാൻ സി പി ഐ. സ്ഥാനാർത്ഥിത്വ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ നേതൃയോഗങ്ങൾ നാളെ മുതൽ. ഘടകകക്ഷികളുമായി വെച്ചുമാറേണ്ട സീറ്റുകൾ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും നടക്കും. നാളെ ചേർന്നത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ്. തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാന കൌൺസിലും നടക്കും. സംസ്ഥാന ജാഥകൾക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. സി ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ, വി എസ് സുനിൽകുമാർ, പി തിലോത്തമൻ, കെ രാജു, ഇ എസ് ബിജിമോൾ എന്നിവർ ഇത്തവണ മത്സരിക്കില്ല. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും മാത്രം ഒരു തവണ കൂടി പ്രത്യേക അനുമതി നൽകിയേക്കും. ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി, നാട്ടിക എം എൽ എ ഗീതാ ഗോപി, അടൂർ എം എൽ എ ചിറ്റയം ഗോപകുമാർ, ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ എന്നിവരും മാറി നിൽക്കേണ്ടിവരും. യുവത്വത്തിനും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകാൻ നിബന്ധനകൾ കർശനമായി നടപ്പാക്കാൻ സി പി ഐ സംസ്ഥാന നേതൃത്വം. കാഞ്ഞിരപ്പള്ളി കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകാൻ ഏകദേശ ധാരണ. പകരം പൂഞ്ഞാറോ ചങ്ങനാശ്ശേരിയോ ലക്ഷ്യം. നാദാപുരം സി പി എമ്മിന് കൈമാറിയാൽ സി പി ഐക്ക് ബാലുശ്ശേരി ലഭിച്ചേക്കും. ഇരിക്കൂർ സീറ്റ് വിട്ടു നൽകി കണ്ണൂരിൽ സി പി ഐ കണ്ണുവയ്ക്കുന്നു. കൊല്ലത്തും ഒരധിക സീറ്റ് ലക്ഷ്യം. സി പി എം പ്രവർത്തകർ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. താക്കീത് ആലപ്പുഴയിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. അരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വന്നുവെന്ന വിമർശനം. കുട്ടനാട്ടിലും അരൂരിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ജില്ലാ നേതൃത്വത്തോട് മുഖ്യമന്ത്രി. റിവ്യൂ മീറ്റിംഗുകൾ വിളിച്ച് പ്രശ്നപരിഹാരം കാണാത്തതിന്റെ അനന്തരഫലം എന്ന് വിമർശനം. ജില്ലയിലെ ബി ജെ പിയുടെ മുന്നേറ്റം വിലയിരുത്തിയ മുഖ്യമന്ത്രി ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചു. സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ പ്രവർത്തകരെ തിരിച്ചുകൊണ്ടുവരണം. ബി ജെ പി പ്രവർത്തകരെ തന്നെയും സി പി എമ്മിലേക്ക് എത്തിക്കാൻ ജില്ലാ നേതൃത്വം നടപടികൾ നേരിട്ട് സ്വീകരിക്കണം. ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ജില്ലാ നേതാക്കന്മാർ മുൻകൈയെടുക്കണമെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ സംവിധായകൻ രഞ്ജിത്തും. സിറ്റിംഗ് എം എൽ എ എ പ്രതീക്കുമാറിന് നാലാമൂഴം ലഭിച്ചില്ല എങ്കിൽ രഞ്ജിത്ത് സ്ഥാനാർത്ഥിയായേക്കും. മണ്ഡലം പിടിക്കാൻ പ്രതീക്കുമാറിനെ കഴിയൂ എന്നാണ് വിലയിരുത്തലെങ്കിൽ ഒരവസരം കൂടി ലഭിച്ചേക്കും. അഴിമതി ആരോപണങ്ങളിൽ നിന്നും 4 വർഷത്തിന് ശേഷം കുറ്റവിമുക്തയായതിന്റെ ആശ്വാസത്തിൽ മുൻ മന്ത്രിയും എ ഐ സി സി അംഗവുമായ പി കെ ജയലക്ഷ്മി. എല്ലാം സത്യത്തിന്റെ വിജയമെന്ന പ്രതികരണം. മാനന്തവാടിയിൽ ജയലക്ഷ്മി വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്ക് തുക സംഭാവന ചെയ്ത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ. ആർ എസ് എസ് പ്രവർത്തകർ ഓഫീസിലെത്തി സംഭാവന വാങ്ങുകയായിരുന്നു. എം എൽ എ നൽകിയത് 1000 രൂപ. സംഭവത്തിന് പിന്നിൽ വർഗീയതയില്ല എന്ന എൽദോസ് കുന്നപ്പള്ളി ന്യൂസ് എയ്റ്റീനോട്. ആര് സഹായം ആവശ്യപ്പെട്ടാലും നൽകും. സംഭവത്തിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളില്ല എന്നും എൽദോസ് കുന്നപ്പള്ളി. വാളയാർ പെൺകുട്ടികളുടെ കുടുംബത്തോട് സർക്കാർ ചെയ്യുന്നത് ക്രൂരതയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതികളായ സി പി എം പ്രവർത്തകരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും സർക്കാർ നടത്തുന്നത്. കുറ്റക്കാരനായ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതും ഇതിന്റെ ഭാഗമെന്നും ചെന്നിത്തല. നീതി തേടി വാളയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ പന്തലിലെത്തിയായിരുന്നു പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധം. പ്രതിഷേധം കോർപ്പറേഷനിൽ നടന്ന വികസന സെമിനാറിൽ അധ്യക്ഷത വഹിക്കാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തുവെന്നാരോപിച്ച്. തിരുവനന്തപുരത്തിന്റെ വികസന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുമുണ്ടാകുന്നത് എന്ന് ജില്ലാ പ്രസിഡന്റും കൌൺസിലറുമായ വി വി രാജേഷ്. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിനെ ലക്നൌ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി ഇ ഡി. അപേക്ഷ നൽകിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. റൌഫ് അറസ്റ്റിലായത് ഹത്ര സംഭവവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ. ഗുലാംനബി ആസാദ് ഉൾപ്പെടെ കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങൾക്ക് രാജ്യസഭയുടെ യാത്രയായി. ഗുലാംനബി ആസാദ് പാർട്ടിക്കും മാത്രമല്ല രാജ്യത്തിനും രാജ്യസഭയ്ക്കും പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണെന്ന് പ്രധാനമന്ത്രി. ദേശീയ രാഷ്ട്രീയത്തിൽ ഗുലാംനബി ആസാദിന്റെ പാരമ്പര്യത്തെ മാറ്റിസ്ഥാപിക്കാൻ പ്രയാസമാണ് എന്നും പ്രധാനമന്ത്രി. യഥാർത്ഥ സുഹൃത്താണ് അദ്ദേഹം. പ്രസംഗത്തിനിടെ മോദി വികാരാധീനനായി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന് ശേഷം ലോക്സഭ കർഷക വിഷയം ചർച്ച ചെയ്യും. നാളെ വൈകിട്ട് 4 മണിക്ക് പ്രധാനമന്ത്രി ലോക്സഭയിൽ മറുപടി പ്രസംഗം നടത്തും. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് കൂട്ടിയത് ലിറ്ററിന് 35 പൈസ, ഡീസലിന് 37 പൈസയുടെ വർധനവ്.
സംസ്ഥാനത്ത് പെട്രോൾ വില 90 രൂപയ്ക്ക് അരികെ. തിരുവനന്തപുരത്ത് പെട്രോളിന് 89 രൂപ 18 പൈസയും ഡീസലിന് 83 രൂപ 33 പൈസയും കൊച്ചിയിൽ പെട്രോളിന് 87 രൂപ 57 പൈസയും ഡീസലിന് 81 രൂപ 82 പൈസയുമായി. ഈ വർഷം ഇന്ധനവില കൂട്ടുന്നത് 13ാം തവണ. ചെങ്കോട്ടയിൽ കൊടി ഉയർത്താൻ നേതൃത്വം നൽകിയ ദീപ് സിദ്ധു അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ. അറസ്റ്റ് സംഭവം നടന്ന 13 ദിവസത്തിന് ശേഷം. ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് കർഷക സംഘടനകൾ. ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും തീയതിയും സ്ഥലവും തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും പ്രതികരണം. നിലപാട്: കൃഷി നിയമങ്ങൾക്കെതിരായ സമരം അവസാനിപ്പിക്കണമെന്ന, കുറവുകൾ പരിഹരിക്കുമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യസഭയിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. കർഷക സമരത്തിന് പിന്തുണയുമായി മഹാപഞ്ചായത്തുകൾ തുടരുന്നു. രാജസ്ഥാനിൽ മഹാപഞ്ചായത്തിന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് നേതൃത്വം നൽകും. കൃഷി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ ഉപരോധ സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്വിറ്റർ. കർഷക സമരത്തെ പിന്തുണച്ച 257 അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യണോ എന്നതിൽ ചർച്ച. കേന്ദ്ര നിർദ്ദേശം പ്രകാരം താൽക്കാലികമായി ഈ അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. മരവിപ്പിച്ച അക്കൌണ്ടുകൾ പുനഃസ്ഥാപിച്ചതിൽ കേന്ദ്ര സർക്കാരിന് അതൃപ്തി. ട്വിറ്റർ ചർച്ചയ്ക്ക് താൽപര്യമറിയിച്ചത് ജീവനക്കാർക്കെതിരെ നിയമ നടപടികളും സർക്കാർ ആലോചിച്ചതിന് പിന്നാലെ. കർഷക സമരവുമായി ബന്ധപ്പെട്ട 1178 അക്കൌണ്ടുകൾ കൂടി ബ്ലോക്ക് ചെയ്യാൻ ട്വിറ്ററിന് നിർദ്ദേശം നൽകി കേന്ദ്ര ഐടി മന്ത്രാലയം. അണ്ണാഡിഎംകെ ജനറൽ സെക്രട്ടറി വി കെ ശശികല ചെന്നൈയിൽ. ചെന്നൈയിലെത്തിയത് 21 മണിക്കൂർ നീണ്ട യാത്രകൾക്കൊടുവിൽ. വിവിധ കേന്ദ്രങ്ങളിൽ വൻ സ്വീകരണമൊരുക്കി അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാക്കളും പ്രവർത്തകർ. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് വി കെ ശശികല. അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. നിലവിലെ അണ്ണാഡിഎംകെ നേതൃത്വം പരിഭ്രാന്തരാണെന്നും ശശികല. അണ്ണാഡിഎംകെ ആസ്ഥാനം സന്ദർശിക്കുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാമെന്ന് മറുപടി. 2 ദിവസത്തിന് ഉള്ളിൽ ശശികല വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കും. നിർണായക പ്രഖ്യാപനം നടത്തിയേക്കും. പുലർച്ചെ 4 മണിയോടെ ചെന്നൈയിൽ എത്തിയ ശശികല രാമപുരത്തെ MGR ഗാർഡൻസിലെ MGR പ്രതിമയിൽ ഹാരമണിയിച്ചു. ശശികലയ്ക്കൊപ്പം TTV ദിനകരനും MGRന്റെ കുടുംബാംഗങ്ങളുമായും ശശികല കൂടിക്കാഴ്ച നടത്തി. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 26. കാണാതായ 171 പേർക്കായി തെരച്ചിൽ 3ാം ദിവസവും തുടരുന്നു. കാലാവസ്ഥ അനുകൂലമായതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതം. തപോവൻ ടണലിൽ കുടുങ്ങിയ 40 പേരെ ഇതുവരെ പുറത്തെടുക്കാനായിട്ടില്ല. തണലിലെ ചെളി നീക്കം ചെയ്യുന്നത് തുടരുന്നു. ഋഷിഗംഗ NTPC വൈദ്യുത പദ്ധതികൾക്ക് സമീപം കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവരിലേറെയും UP സ്വദേശികളെന്നും റിപ്പോർട്ട്. വൈദ്യുത പ്ലാന്റിന് സമീപമുണ്ടായ അപകടത്തിൽ കാണാതായവരിൽ ഉന്നത ഉദ്യോഗസ്ഥരും 2 പോലീസ് ഉദ്യോഗസ്ഥരും. ഒറ്റപ്പെട്ട 13 ഗ്രാമങ്ങളിലേക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും വ്യോമമാർഗം എത്തിക്കുന്നു. അപകട കാരണം കണ്ടെത്താൻ DRDO സംഘത്തിന്റെ പരിശോധന തുടരും. കേരള തമിഴ്നാട് അതിർത്തിയിലെ ഇടുക്കി കമ്പമേട് ചെക്ക് പോസ്റ്റിൽ വെൽക്കം ടു തമിഴ്നാട് എന്ന് രേഖപ്പെടുത്തിയ ബോർഡ് സ്ഥാപിച്ച തമിഴ്നാട് പോലീസ്. പ്രതിഷേധമുയർന്നതോടെ രാത്രിയിൽ തന്നെ ബോർഡ് നീക്കി. കേരള റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ സ്ഥാപിച്ചത് തെനി ജില്ലാ പോലീസിന്റെ ബോർഡ്. ബോർഡ് മാറ്റാൻ തീരുമാനിച്ചത് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതോടെ നാളെ വീണ്ടും തമിഴ്നാട് അതിർത്തിയിൽ ബോർഡ് സ്ഥാപിക്കാൻ നീക്കം. ബോർഡ് സ്ഥാപിച്ചത് അതിർത്തിയിൽ കേരള തമിഴ്നാട് തർക്കം നിലനിൽക്കുന്ന ഭാഗത്ത്. 2017 കമ്പംമേട്ടിൽ തമിഴ്നാട് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചതിനു ശേഷം അതിർത്തി തർക്കം രൂക്ഷമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് വിജയം നേടിയ ജോ ബൈഡനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി മുന്നോട്ടു പോകുന്നുവെന്ന് നേതാക്കൾ. അന്തർദേശീയ ദേശീയ വിഷയങ്ങൾ ചർച്ചയായി. വീണ്ടും പാരീസ് ഉടമ്പടിയുമായി വീണ്ടും സഹകരിക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ സ്വാഗതം ചെയ്ത നരേന്ദ്രമോദി. ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന നേതാക്കളുടെ കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഭാഗമാകുമെന്ന് ഇന്ത്യ. ഇന്ത്യ സന്ദർശിക്കാൻ ബൈഡനെയും അമേരിക്കൻ പ്രഥമ വനിത ജിൽ ബൈഡനെയും ക്ഷണിച്ച മോദി. മ്യാൻമാറിൽ ഭരണം പിടിച്ചെടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നടപടിയെ ന്യായീകരിച്ച് പട്ടാളം. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതിലാണ് ഭരണം ഏറ്റെടുത്തതെന്ന് ജനറൽ മിൻ ഓങ് ലേ. പ്രസിഡന്റ് മിൻ ഇൻഡ്, നോബൽ പുരസ്കാര ജേതാവ് ഓങ് സാൻ സൂചി ഉൾപ്പെടെ നിരവധി നേതാക്കളെ പട്ടാളം വീട്ടുതടങ്കലിലാക്കി. പട്ടാള ഭരണത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം ശക്തം. ലോകത്ത് കോവിഡ് ആശങ്ക അവസാനിക്കുന്നില്ല. 10,70,00,000 രോഗബാധിതർ. ആകെ മരണം 23,36,339. ആസ്ട്രാസെനക കമ്പനി വികസിപ്പിച്ച വാക്സിന്റെ ഉപയോഗം നിർത്തി ദക്ഷിണാഫ്രിക്ക. തീരുമാനം കോവിഡിന്റെ പുതിയ വകഭേദത്തിനെതിരെ. വാക്സിൻ ഫലപ്രദമല്ല എന്ന പഠനത്തെ തുടർന്ന്. 2000 പേരിൽ നടത്തിയ പരീക്ഷണത്തിൽ വാക്സിന്റെ ഫലപ്രാപ്തിയിൽ
സയന്റിസ്റ്റുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കോവിഡ് കേസുകളിൽ 90% പുതിയ വൈറസ് മൂലം. 25th അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് നാളെ തിരിതെളിയും. ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ തിരുവനന്തപുരത്ത് 6 വേദികളിലായി 80 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 30+ രാജ്യങ്ങളിൽ നിന്നുള്ള 80 ചിത്രങ്ങൾ തിയേറ്ററുകളിൽ. ആദ്യ ദിനം 4 മത്സര ചിത്രങ്ങളടക്കം 18 സിനിമകൾ പ്രദർശിപ്പിക്കും. മേള നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇറാനിയൻ സംവിധായകൻ ബ്രമൻ തവോസിയുടെ നെയിംസ് ഓഫ് ഫ്ലവേഴ്സ് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ ചിത്രം. 2500 പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കും. തിയേറ്ററുകളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും റിസർവേഷൻ അടിസ്ഥാനത്തിൽ. വയനാട്ടിൽ 20 ലക്ഷത്തിന്റെ ഈട്ടിത്തടികൾ പിടികൂടി. വനംവകുപ്പ് പിടികൂടിയത് എറണാകുളത്തേക്ക് വ്യാജ പാസ് ഉപയോഗിച്ച് കടത്താൻ ശ്രമിച്ച തടികൾ. മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്നും നിയമവിരുദ്ധമായി മുറിച്ച മരങ്ങളാണ്. അടിമാലിയിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവും MDMA പിടികൂടി. വളാഞ്ചേരി സ്വദേശി മുഹമ്മദ് അസ്ലം, മുഹമ്മദ് സുഹൈൽ, സൂരജ് ബിബിൻ, മുഹമ്മദ് അസ്കർ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ പിടികൂടിയത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയതോടെ. പ്രതികളുടെ കൈവശം സൂക്ഷിച്ച നിലയിലും വാഹനത്തിലൊളിപ്പിച്ച നിലയിലുമായി 100 ഗ്രാം ഉണക്ക ഗഞ്ചാവ് പിടിച്ചെടുത്തു. 100 മില്ലിഗ്രാം മെത്താലിൻ ഡയോക്സി മെത്താം പിറ്റാമിൻ എന്ന അതിമാരക ലഹരി മരുന്നും കണ്ടെത്തി. 2 ഗ്രാം കൈവശം സൂക്ഷിച്ചാൽ പോലും 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പാചകവാതക സിലിണ്ടറിനും പെട്രോളിനും വില വർദ്ധിപ്പിച്ചതിനെതിരെ കൊട്ടാരക്കരയിൽ പ്രതിഷേധ സമരം. സമരം CITU കശുവണ്ടി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ. പ്രതിഷേധം പുലമൻ ജംഗ്ഷനിൽ നിന്നും പാചകവാതക സിലിണ്ടറുമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക്. പൊതുജനങ്ങളുടെ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാന്തന സ്പർശം അദാലത്തിന് ഷൊർണൂരിൽ തുടക്കം. അദാലത്തിന് നേതൃത്വം നൽകി മന്ത്രിമാരായ VS സുനിൽകുമാർ, കെ കൃഷ്ണൻകുട്ടി എന്നിവർ. ശാരീരിക അസ്വാസ്ഥ്യമുള്ളതിനാൽ മന്ത്രി എ കെ ബാലൻ പങ്കെടുത്തില്ല. സ്വാന്തന സ്പർശം അദാലത്തിന് പൊന്നാനിയിൽ തുടക്കം. പൊന്നാനി MES കോളേജിൽ നടക്കുന്നത് തിരൂർ പൊന്നാനി താലൂക്കുകളുടെ അദാലത്ത്. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും അദാലത്തിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കി. പട്ടയഭൂമിയിലെ മരമുറിക്കൽ ഉത്തരവ് റദ്ദ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. റദ്ദാക്കിയത് പട്ടയഭൂമിയിലെ മരത്തിന്റെ ഉടമസ്ഥാവകാശം കർഷകന് നൽകുന്ന ഉത്തരവ്. പട്ടയം ലഭിച്ചപ്പോൾ മരങ്ങൾക്ക് മരവില അടച്ചിട്ടുള്ളതാണെന്നും കർഷകർ. ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. കുടിയേറ്റ കാലത്തിന് ശേഷം കർഷകന് കിട്ടിയ അവകാശം റദ്ദ് ചെയ്ത നടപടി പിൻവലിക്കണം. ഇതിനു പിന്നിൽ വലിയ അജണ്ടകളുണ്ടെന്നും ആരോപണം. ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കം കുറിച്ചുള്ള ആനയോട്ടം 24 നടക്കും. ആനയോട്ടം കോവിഡ് പശ്ചാത്തലത്തിൽ ചടങ്ങ് മാത്രമായി നടത്തും. ഇത്തവണ 3 ആനകളെയെങ്കിലും പങ്കെടുപ്പിച്ച് ആനയോട്ടം നടത്താൻ അനുമതി നൽകണമെന്ന് ജില്ലാ കളക്ടറോട് ഗുരുവായൂർ ദേവസ്വം. ആവശ്യം പരിഗണിക്കാൻ 17 കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും.